ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത് നമ്മൾ നോക്കാൻ വന്നത് ഫോർ സ്റ്റെപ്പ് ചെക്ക് മേറ്റ് ആണ്. ഇത് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ചെക്ക് മേറ്റ് ആണ്. ഫോർ സ്റ്റെപ്പ്, അതായത് നാല് സ്റ്റെപ്പിൽ കൊണ്ട് തന്നെ നമുക്ക് വൈറ്റിന് വിജയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പണിങ്സ് ആണ് അപ്പം നോക്കാൻ വന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഓപ്പണിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെറും നാല് സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമ്മളുടെ ഓപ്പണന്റിനെ കീഴ്പ്പെടുത്താവുന്നതാണ്. വെറും ക്യൂണും അതേപോലെ തന്നെ ഒരു ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ചെക്ക് മേറ്റ് നൽകുന്നത്. ഇത് സാധാരണ ഒരു പുതിയ കളിക്കാർക്കാണെങ്കിലും എന്തായാലും ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം കളിക്കുന്നത് E4 ആണ്. സാധാരണ കളിച്ചു വരാറുള്ള ഒരു ഓപ്പണിങ്സ് തന്നെയാണ്. E4 കളിക്കുന്നു. E4-ന് E5 കളിക്കുന്നു. E5-ന് നമ്മുടെ ബിഷപ്പ് C4 കളിക്കുന്നു. ബിഷപ്പ് C4 കളിക്കുന്നത് നിങ്ങൾക്കറിയാം. ഡയറക്റ്റായിട്ട് തന്നെ F7-ലേക്ക് ഒരു അറ്റാക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. F7-ലേക്ക് ഒരു അറ്റാക്ക് വരികയാണ് ഇവിടെ ചെയ്യുന്നത്, ആ ബിഷപ്പ് C4 കളിക്കുന്നതോടുകൂടി. അപ്പോൾ അടുത്ത് കളിക്കുന്നത് ബ്ലാക്ക് നൈറ്റിന് C6 കളിക്കുന്നു. സാധാരണ നൈറ്റ് C6 അല്ല ഇവിടെ കളിക്കേണ്ടത്. നിങ്ങളാണ് ഒരു ഓപ്പണൻ്റ് എങ്കിൽ നൈറ്റ് F6 ആണ് കളിക്കേണ്ടത്. പക്ഷേ ഇവിടെ ബ്ലാക്ക് നമ്മളുടെ വിക്ടിമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കളിക്കുന്നത് നൈറ്റ് C6 ആണ്. അപ്പോൾ നൈറ്റ് C6 കളിക്കുമ്പോൾ അടുത്തൊരു പീസായ ക്യൂനിനെ നമ്മൾ F3 കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ക്യൂനിനെ നമ്മൾ H5 കൊണ്ടുവരുന്നു. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മൂവ് നടത്തുന്നു. ഇപ്പോൾ ഞാനിവിടെ കളിക്കുന്നത് ക്യൂന് H5 ആണ്. അപ്പോൾ ക്യൂന് H5 കളിക്കുമ്പോൾ അടുത്ത ബ്ലാക്ക് കളിക്കുന്ന ഒരു മൂവാണ് നൈറ്റ് F6. അതായത് നമ്മുടെ ഈ ഒരു ക്യൂനിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ F6 കളിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ക്യൂനെ രക്ഷിക്കണം. പക്ഷേ അടുത്ത് നിങ്ങൾക്കൊരു മൂവ് കാണാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അടുത്തൊരു ടാറ്റിക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നു, കണ്ടുപിടിക്കാം. കാരണം അടുത്തതാണ് നമ്മുടെ ടാറ്റിക്സ്. ഇപ്പോൾ ഏകദേശം 3 മൂവ്മെൻറ്റായി. അടുത്തതാണ് 4th മൂവ്മെൻറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 4th സ്റ്റെപ്പിലാണ് ഇവിടെ ചെക്ക് മേറ്റ് നടക്കുന്നത്. അപ്പോൾ അടുത്തൊരു മൂവ് എന്ന് പറയുന്നത് Q·F7 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ആദ്യം തന്നെ നമ്മൾ ഇറക്കേണ്ടത് നൈറ്റിനെ F6-ലായിരുന്നു. പക്ഷേ ഇവിടെ ബ്ലാക്ക് ഇറക്കിയത് നൈറ്റിനെ C6-ലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ക്യൂനക്ക് അനായാസം ക്യൂന് H5-ലേക്ക് വരാൻ സാധിച്ചു. കാരണം അതിനെ ത്രെഡ് കൊടുക്കാനുള്ള ഒരു പീസും അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത് സാധാരണ കളിക്കാരോട് മാത്രമേ ഇത് കളിക്കാൻ സാധിക്കും. നല്ല അത്യാവശ്യം കളി അറിയുന്നവരോട് ഇത് കളിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.